നമസ്കാരം ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇവിടെ ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണ് ഹിന്ദുത്വവാദികളല്ല രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗം എല്ലാവരും കേട്ടല്ലോ ഹിന്ദുവും ഹിന്ദുത്വവാദിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം മനസ്സിലാകാത്ത മറ്റൊരു സംഗതി ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന ആരും ഇത് കേട്ടതായി ഭാവിക്കുന്നില്ലല്ലോ എന്നതാണ് ഇതെങ്ങാനും മോദിയോ യോഗിയോ ആർ എസ് എസിൻ്റെ തലവനോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു മോദി ഒരിക്കലും ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം എപ്പോഴും നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ പൊതുവായിട്ടാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ഗോ സംരക്ഷണം എന്ന് കേട്ടപ്പോൾ തന്നെ പശുവിനെ നടു റോഡിലിട്ട് വെട്ടിക്കീറിയ മാക്കുറ്റിമാരൊക്കെ ഇപ്പോൾ വീട്ടിൽ കഥ കടച്ചിരിപ്പായിരിക്കും ഇന്ത്യ ഹിന്ദുരാജ്യമാണെന്ന് ഇനി രാഹുൽ ഗാന്ധി വന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഹിന്ദു എന്ന് വിളിക്കുന്നതിനേക്കാൾ എന്നെ കഴുതേ എന്ന് വിളിച്ചോളൂ എന്നായിരുന്നു പണ്ട് മുത്തച്ഛൻ നെഹ്റുവിൻ്റെ നിലപാട് ഹിന്ദുത്വം എന്നാൽ എന്തെന്ന് രാജ്യത്തെ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനി രാഹുൽ ഗാന്ധിയുടെ വ്യാഖ്യാനം വേണമെന്നില്ല കഴിഞ്ഞ പത്തറുപത് വർഷം രാഹുൽ ഗാന്ധിയുടെ ഈ ഹിന്ദുക്കൾ രാഷ്ട്രം ഭരിച്ചിട്ട് രാജ്യത്തെ ഹിന്ദു എന്തു നേടി എന്നുകൂടി പറയണം മോദി എന്ന ഹിന്ദുത്വവാദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ പകുതി ഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിയിരുന്നില്ല എന്നോർക്കണം ഇരുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് പോലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല മുപ്പത് ശതമാനം വീടുകളിൽ പോലും പാചകവാതകം എത്തിയിരുന്നുമില്ല ഹിന്ദുവിൻ്റെ തീർത്ഥാടന നഗരികളെയെല്ലാം ന്യൂനപക്ഷ പ്രീണനത്തിനായി പതിറ്റാണ്ടുകളോളം അവഗണിച്ചു രാജ്യത്തിൻ്റെ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം തറവാടിൻ്റെ എത്തിച്ചു എന്നതാണ് രാഹുലിൻ്റെ ഈ ഹിന്ദു കുടുംബത്തിൻ്റെ ഭരണ നേട്ടം വൈദ്യുതിയും പാചകവാതകവും ബാങ്ക് അക്കൗണ്ടുമെല്ലാം കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് മോദി എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞു അയോധ്യ ഉൾപ്പെടെ ഹിന്ദുവിൻ്റെ മാനബിന്ദുക്കളെല്ലാം ഇന്ന് പുനർനിർമ്മിക്കപ്പെടുകയാണ് ഇന്നിതാ കാശിയും അഴിമതി ഭരണത്തിൽ നിന്ന് തുടച്ചുമാറ്റിയ ഭരണത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഇറ്റലിയിൽ ക്രിസ്ത്യാനിയായും ഉത്തരേന്ത്യയിൽ ഹിന്ദുവായും കേരളത്തിൽ മുസ്ലിമായും നടക്കുന്ന ഒരു പ്രത്യേകതരം ഹിന്ദുവായ രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണെന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം വലിയ ഭൂരിപക്ഷത്തിൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നില്ലേ പക്ഷെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനതയെ അവഗണിച്ച അവർ അഴിമതിയും കുടുംബാധിപത്യവും ഭരണ നയമാക്കി വിദേശിയായിട്ടും ആ പാർട്ടിയെ ഇന്നും നയിക്കുന്നത് സോണിയാഗാന്ധി തന്നെയാണ് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നല്ല ഭാരതീയർ ഭാരതം ഭരിക്കട്ടെ എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ജനം തീരുമാനിച്ചത് വിദേശികൾ മാറി നിൽക്കട്ടെ എന്നും വെബ്ഡെസ്ക് തത്ത്വമയ്യ ന്യൂസ്